ഇസ്ലാം പറഞ്ഞ വിവാഹം എന്താ? പെൺകുട്ടി മഹർ പറയണം, പെണ്ണിന് മഹർ പറയാം, എനിക്ക് ഇത്ര മഹർ വേണം, അത് ഭർത്താവ് കൊടുക്കുക. വിവാഹത്തിൻ്റെ ചെലവുകൾ അവനവൻ്റെ വീട്ടിൽ നിന്ന് അവനവൻ സഹിക്കുക. ആ പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരിക, വിഷയം കഴിഞ്ഞു. ഒരു പെണ്ണുള്ള ഒരു വാപ്പയും എൻ്റെ കുട്ടിക്ക് റബ്ബേ 10 പവൻ ഉണ്ടാക്കണമല്ലോ, 20 ഉണ്ടാക്കണമല്ലോ, 50 ഉണ്ടാക്കണമല്ലോ, 35 വേണമല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിലില്ല. എന്നിട്ട് കിട്ടുക വേണ്ടത്, ഒരു പെണ്ണിന് പറയാം എനിക്ക് 10 പവൻ്റെ വള വേണം, എനിക്ക് 15 പവൻ്റെ മാല വേണം എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അവൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? പുതിയാപ്പിള കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കൊടുക്കുക, അവളെ വിവാഹം ചെയ്ത് കൊണ്ടുവരിക, നിക്കാഹ് നടത്ത, വിവാഹം ചെയ്യുക, കഴിഞ്ഞു. എന്നല്ലാതെ ഒരു പെൺകുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ വാപ്പ അങ്ങോട്ട് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞ സംഗതി ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അതാര് കൊണ്ടുവന്നു എന്നല്ലാഹു അലം. ആകെ വേണ്ടത് പെണ്ണിന് ഇങ്ങോട്ട് പൈസ കിട്ടുക വേണ്ടത്, പെണ്ണിന് മഹർ കിട്ടണം. ആ മഹർ എത്ര വേണമെന്ന് ചോദിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പെണ്ണിനുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോകുമോ, വില കുറച്ച് തരമാണെങ്കിൽ 2 സെൻറ്റ് അവിടെ വാങ്ങിത്തരാം, ആണെങ്കിൽ ഒരു കാറും വാങ്ങിത്തരാം, ഒന്ന് കൊണ്ടുപോകോ എന്ന് പറഞ്ഞ് നമ്മൾ വില വീശുന്ന കോലത്തിലാക്കി കളഞ്ഞു. ഒരു പെൺകുട്ടിക്ക് ഇജ്ജത്തില്ലേ? ഉമ്മമാരല്ലേ ഈ പുരുഷന്മാർക്കൊക്കെ ജന്മം നൽകിയത്? ഉമ്മമാരില്ലെങ്കിൽ ഈ ലോകമുണ്ടോ? പെണ്ണുങ്ങളില്ലെങ്കിൽ ഈ ലോകമുണ്ടോ? ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് സമയമായാൽ അവൾ പറയുന്ന മഹർ അവൾക്ക് പുരുഷൻ കൊടുത്തിട്ട് കഴിഞ്ഞു, അവളെ നിക്കാഹ് ചെയ്തു കൊണ്ടുവരണം. എന്നല്ലാതെ പെൺകുട്ടി ജനിച്ചതിൻ്റെ പേരിൽ ഒരു വാപ്പയും സങ്കടപ്പെടേണ്ട ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ദീനിലില്ല. നമ്മളുണ്ടാക്കിയതാണ്, നമ്മളായിട്ട് സഹിക്കുന്നേ, നമ്മളുണ്ടാക്കി കൊണ്ടുവന്നതാണ് ഇതൊക്കെ. സ്ത്രീധനം ചോദിക്കൽ നമുക്ക് പാടില്ലാത്തതാണ്, ചോദിക്കാൻ പാടില്ല. വെറുതെ ഒരാൾക്ക് തൻ്റെ അമ്മോഷൻ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ഒരു ഹദിയയോ ദാനമോ കൊടുത്താൽ അതും തൻ്റെ ഭർത്താവ് തൻ്റെ പുതിയ തൻ്റെ പെണ്ണിൻ്റെ വാപ്പ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കഴിവുള്ള ആളാണ്, അദ്ദേഹം ഇഷ്ടം പോലെ മഹല്ലിൽ കൊടുക്കുന്ന ആളാണ്, അക്കൂട്ടത്തിൽ എനിക്കും തന്നു, അങ്ങനെയുള്ളൂ എന്ന ഒരു ധാരണയുള്ള വിഷയത്തിൽ പുരുഷന് തൻ്റെ പെണ്ണിൻ്റെ ഉപ്പ നൽകുന്ന സമ്മാനം സ്വീകരിക്കാം. എന്നല്ലാതെ ഡിമാൻഡ്, ഞങ്ങൾക്ക് ഡിമാൻഡൊന്നും ഇല്ല കേട്ടോ, പിന്നെ ഓൻ്റെ 5 കൊണ്ടുവന്നപ്പോൾ 150 എന്താ പിന്നെ ഈ പറഞ്ഞതിനർത്ഥം? ഞങ്ങൾക്ക് കാര്യമായ ഒന്നുമില്ല, അവൻ്റെ പെങ്ങളെ കൊടുത്തപ്പോൾ ഞങ്ങൾ ഇത്ര കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ ഞങ്ങൾ വെറുതെ പറയണം. എന്നാലും ഇതൊക്കെ ഒരു തരം അലച്ച കാണിക്കുക, ഇതിനാണ് അലച്ച എന്ന് പറയുക. മനുഷ്യന്മാരുടെ സമ്പത്ത് പോക്കറ്റ് കിടാനുള്ള അത്യാഗ്രഹം, വെറുതെ ഇങ്ങോട്ട് പോരുന്ന പോരട്ടെ, ഇതുവരെ കൊടുത്തതും വാങ്ങിയതും ഞങ്ങളും പഠിച്ചവരെ കൂടി, ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പരിപാടി ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾ അന്തസ്സോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ, അവർക്ക് നല്ല മഹർ അവർക്ക് ഡിമാൻഡ് ചെയ്യാം. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ വിഷയം ഇങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ ശരിയാത്ത അങ്ങനെയാണ്. ചെറുപ്പക്കാർ, വിവാഹം ചെയ്യാൻ പോകുന്നവർ, ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും 5 പൈസ പോലും വിവാഹത്തിൻ്റെ പേരിൽ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. അതാ പറയുക, കിട്ടരുത്, വാങ്ങരുതല്ല, ആഗ്രഹിക്കാൻ പോലും പാടില്ല. അതിന് നീ കച്ചവടം ചെയ്തു, നീ ഗൾഫിക്കും പോയിക്കോ. മനുഷ്യന്മാരുടെ പോക്കറ്റൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കണ്ട. നിന്റെ പോക്കറ്റിൽ കാശുണ്ടോ, നീ കല്യാണം കഴിച്ചോ. ഒരിക്കലും ഒരു പെണ്ണിൻ്റെ വാപ്പയോട്, അങ്ങനെ വേറൊരു വിഷയം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഓരോ ഫിത്തിനകൾ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാൻ, നിങ്ങളുടെ മകളെ ഇസ്ലാം പറയുന്ന പോലെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ, എനിക്ക് 5 പൈസ സ്ത്രീധനം ഞാൻ പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണേണ്ടതിന് പകരം നമ്മൾ പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടാവട്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. സുബ്ഹാനല്ലാഹ്. പെൺകുട്ടിക്ക് ഡിമാൻഡ് ചെയ്യേണ്ട വിഷയമാണ് മഹർ. അന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുതുബ നിർവഹിച്ചു. കാരണം ഒരുപാട് കാശ് വന്നപ്പോൾ പെണ്ണുങ്ങൾ മഹർ അങ്ങോട്ട് കൂട്ടി. 100, 200, 500, 1000 ദിർഹം മഹറുള്ള പെൺകുട്ടികൾ ഒറ്റടിക്ക് ഞങ്ങൾക്ക് 5000 വേണം, 10000 വേണമെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ വന്നാൽ പാവപ്പെട്ട പുരുഷന്മാർക്ക് വിവാഹത്തിലൂടെ ചാരിത്ര ശുദ്ധി വരിക്കാൻ കഴിയാതെ വരും. വിവാഹം വേണ്ടാന്ന് പറയും, അവരെന്ത് ചെയ്യും, വേറെ വഴിയിലേക്ക് നീങ്ങും. അങ്ങനെ ഉണ്ടാവുക, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമർ തങ്ങൾ ഇടപെട്ടു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലാ തസീദു ഫീ മുഹൂരിൻ നിസാഇ അലാ 40 ഔഖിയത്തൻ മിനദ്ദഹബ്, 40 പവൻ സ്വർണത്തിന്റെ മീതെ ഒരാളും ഒരു പെണ്ണും ഒരു മഹർ ചോദിക്കരുത്. 40 ഊഖിയ. വഇൻ കാനത്ത് ബിന്ത ദിൽ ഖസ്ഉആ,
മദീനയിലെ ഏറ്റവും വലിയ മുതലാളിയായ യസീദ് ബിൻ ഹുസൈനിന്റെ മകളാണെങ്കിൽ പോലും 40 മതി, അതിലേറെ വേണ്ട. 40 ഊഖിയ, ഊഖിയക്ക് ഇവിടെ എന്താ പറയാ, എന്റെ കണക്ക് മനസ്സിലാകുന്നില്ല. ഔൺസാണോ? 40 ഔൺസ്. അല്ലാഹു അലം, സമ്മര ആരെങ്കിലും അറിയുന്ന തിരുത്തി തരണേ. 40 ഊഖിയ, അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്നത്തെ ഒരു കണക്കാ അത്. മദീനത്തെ ഏറ്റവും വലിയ മുതലാളി യസീദ് ബിൻ ഹുസൈൻ, അദ്ദേഹത്തിന്റെ മോളാണെങ്കിലും അതിലേറെ വാങ്ങരുത്. അതിലേറെ ആരെങ്കിലും മഹർ വാങ്ങിയാൽ അതിലേറെ വന്നത് ഫമൻ സാദ ഉൽഖിയത്തി സിയാദ ഫി ബൈത്തിൽ മാൽ, തന്റെ പെണ്ണിന് 50 പവൻ വേണമെന്ന് മഹർ പറഞ്ഞു അല്ലെങ്കിൽ ഏറെ പറഞ്ഞു. ഈ 40-ൽ ഏറെ ഉള്ളത് മുഴുവൻ ബൈത്തുൽ മാലിലേക്ക്, മുസ്ലിമീങ്ങളുടെ പൊതുസമ്പത്തിലേക്ക് കൊടുക്കേണ്ടി വരും എന്ന ഒരു നിയമം പാസാക്കി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പെണ്ണുങ്ങൾ എങ്ങനെ കൂട്ടിച്ചോദിച്ചാൽ വിഷമിച്ചു പോകും. ഇന്ന് നേരെ മറിച്ച് ഇങ്ങോട്ടാണ്, പുരുഷന്മാർ അങ്ങോട്ട് ചോദിക്കുന്ന സ്ത്രീധനം ഒരു ന്യായവുമില്ലാത്ത ചോദ്യം. യാ അല്ലാഹ്, ചോദിക്ക, എന്ത് അവകാശം? നീ കല്യാണം കഴിക്ക, ആണുങ്ങൾക്കാണ് കെട്ടിച്ചുകൊടുക്കേണ്ടത്. ആണെന്ന് പറഞ്ഞാൽ നട്ടല്ലോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ആളാണ്. പെരക്ക് തറയിട, ചുമര് അമ്മോശം കെട്ടിത്തരണം, വാതിലുകട്ടിൽ അമ്മോശം കൊണ്ടുവരണം, ഫർണിച്ചറും അമ്മോശം തരണം, പിന്നെ കമ്പിയും വാർപ്പും അതും അമ്മോശം കൊണ്ടിട്ടേ, പിന്നെ പിന്നെന്തിനാ പണി? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആവരുത്, ആണത്തുള്ളവർ കെട്ടിയാൽ മതി. അതിനാണ് മനിസ്തത്വ അമിങ്കുമുൽ ബാ, ഒരു പെണ്ണിനെ ചെലവ് കൊടുത്ത് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള മഹർ കൊടുക്കാൻ പറ്റുന്നവർ വിവാഹം ചെയ്യണം. അങ്ങനെ പറഞ്ഞത് എന്നല്ല, ഞാൻ അങ്ങനെ വെറും കൈയോടെ ചെയ്യട്ടെ, ഞാൻ അങ്ങ് നിന്നരാ, ഒക്കെ അമ്മോശം തന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സംഭവമില്ല. അതിനാണ് മൻ അൻ വഹാതിൻ, നമുക്ക് അവകാശമില്ലാത്തത് വരട്ടെ വരട്ടെ എന്ന് പറയുകയും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ കരിഹ ലകും സലാസ്, അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുകയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒന്ന്, നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാണ്ടിരിക്കുക, കിട്ടാൻ ഒരവകാശവുമില്ലാത്തത് ചോദിച്ചു വാങ്ങുക. മൻ അൻ വഹാതിൻ, ഇത് രണ്ടും നമുക്ക് പാടില്ലാത്തതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ മാമൂലുകൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരക് വസല്ലം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും, അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.